രണ്ട് പതിറ്റാണ്ടിലേറെ ചേലക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻമന്ത്രിയും സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണനാണ് ഇത്തവണ ചേലക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിന് വിജയം സുനിശ്ചിതമായ മണ്ഡലത്തിൽ കൂടുതൽ ക്ഷേമ വികസന പദ്ധതികൾ കൊണ്ടുവരാനാണ് കെ രാധാകൃഷ്ണനും എൽ ഡി എഫും തയ്യാറെടുക്കുന്നത്. കേരള ചരിത്രത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾക്ക് തന്നെ ഇടതുപക്ഷ സർക്കാരുകൾ ഭരണ തുടർച്ച ഉണ്ടായില്ലെന്ന കേരളത്തിൻ്റെ ശാപം ഈ തെരഞ്ഞെടുപ്പോടെ മാറുമെന്നും കെ രാധാകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ചേലക്കര എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ആരംഭിച്ചതാണ്. കൂടുതൽ ആമുഖം ആവശ്യമില്ല, മുഖപുര ആവശ്യമില്ല. കേരള നിയമസഭയിൽ സ്പീക്കറായും മന്ത്രിയായും എല്ലാം തന്നെ നമുക്ക് സേവനമനുഷ്ഠിച്ച കെ രാധാകൃഷ്ണനാണ് ഇക്കുറി ചേലക്കരയിൽ നിന്ന് ജനവിധി തേടുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് ചേലക്കര? 96 മുതൽ 2015 വരെ അതെ അത് ഉണ്ടായിരുന്നല്ലോ, കാൽ നൂറ്റാണ്ട്. അതെ, കൃത്യമായി പറഞ്ഞു. എങ്ങനെയുണ്ട് ആ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റമുണ്ടോ ഇത്തവണ? 96 ഞാൻ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ 2016 വരെ ഇടതുപക്ഷ മുന്നണി വിജയിച്ചുകൊണ്ടിരിക്കുക. 4 തവണ ഞാൻ ഈ മണ്ഡലത്തു നിന്നും വിജയിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ 4 പ്രാവശ്യത്തിൽ 2 പ്രാവശ്യം ഒരു പ്രാവശ്യം മന്ത്രിയും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ സേവാ നയനാർ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാവാനുള്ള ഭാഗ്യം കിട്ടി. രണ്ടാമത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സ്പീക്കറും ആകാൻ കഴിഞ്ഞു. 2011 വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. ഒരിക്കലും ആ സ്ഥാനങ്ങൾ എൻ്റെ വളർച്ചയ്ക്ക് പുരോഗമിക്കുകയാണെങ്കിൽ അങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ 4 ടേമിലും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് ഒന്ന് മാറി സംഘടന രംഗത്ത് കുറച്ചും കൂടി സജീവമായിട്ട് നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ പാർട്ടി നിർബന്ധപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് എന്നോട് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മത്സരിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും കേവലം ചേലക്കരയിൽ മാത്രം ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ഭരണ തുടർച്ചയ്ക്ക് വലിയൊരു അനുകൂല സാഹചര്യമുണ്ട്? അതായത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വരികയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തെങ്കിലും തുടർ ഗവൺമെൻറ്റുകൾ ഉണ്ടായില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ശാപമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും 2016 അധികാരത്തിൽ വന്ന സഹ പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് തുടർച്ച ഉണ്ടാകണമെന്നാണ് മഹാഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത്. കാരണം വികസന രംഗത്ത്, ക്ഷേമ രംഗത്ത് നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന വലിയ മാതൃകകളാണ് ഈ ഗവൺമെൻറ് സൃഷ്ടിച്ചത്. പ്രതിസന്ധികളെ മറികടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഗവൺമെൻറ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ജനങ്ങളിൽ നല്ല മതിപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻകാല ഗവൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ഇച്ഛാശക്തി ജനങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ തുടർ ഗവൺമെൻറ് വരും എന്നുള്ള ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭ സാമാജികൻ എന്നതിനപ്പുറത്തേക്ക് മന്ത്രിയായും സ്പീക്കറായും എല്ലാം തന്നെ കേരള നിയമസഭയെ മുന്നോട്ട് നയിച്ച കെ രാധാകൃഷ്ണൻ തന്നെയാണ് ചേലക്കരയിൽ വീണ്ടും ഒരു അംഗത്തിന് തയ്യാറെടുക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം ചേലക്കരയിൽ. എന്തായാലും ചേലക്കരയിലെ സ്ഥാനാർത്ഥിക്ക് എന്ന് പറയുന്നില്ല, അഭിവന്ധ്യ ഭാവി MLA അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചേലക്കരയെ മുന്നോട്ട് നയിക്കുന്ന ശക്തിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ PP സലീമിനൊപ്പം വിഷ്ണുപ്രസാദ്, തൃശ്ശൂർ.